നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെത്തും ഇതിനുള്ള തീരുമാനം വത്തിക്കാൻ എടുത്തു കഴിഞ്ഞു മോദിയും മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിയാഴ്ച ശനിയാഴ്ച ഉറപ്പായതോടെ പാപ്പയുടെ ഇന്ത്യ സന്ദർശനം പ്രതീക്ഷിച്ച് ക്രൈസ്തവ സമൂഹവും കാത്തിരിപ്പിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരളത്തിൽ വന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയെ കണ്ടിരുന്നു അത്തവണ കേരളത്തിലേക്ക് വന്നില്ല രണ്ടായിരത്തിൽ വാജ്പേയി വത്തിക്കാനിൽ മാർപ്പാപ്പയെ സന്ദർശിച്ചു മോദിയുടെ ക്ഷണപ്രകാരം ഫ്രാൻസിസ് മാർപാപ്പ ഇന്ത്യയിലെത്തിയാൽ കേരളത്തിലും വരുമെന്നാണ് സൂചന കേരളത്തിൽ നിന്നുള്ള കർദിനാൾമാർക്ക് ശുഭപ്രതീക്ഷയാണ് ഇക്കാര്യത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോൾ ആറാമനാണ് ഇന്ത്യയിൽ ആദ്യമായി സന്ദർശിച്ച മാർപ്പാപ്പ സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസോലിയസ് ക്ലിമിസ് ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒസാൾഡ് ഗ്രേഷ്യസ് എന്നിവർ ഈ വർഷം ജനുവരിയിൽ മോദിയെ സന്ദർശിച്ചപ്പോൾ മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗോവ ഗവർണറായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും ഇതിനുള്ള സമ്മർദ്ദം ചെലുത്തി ഇതിന്റെ ഭാഗമായാണ് മോദി വത്തിക്കാനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ മലയാളി ഇടപെടലുകൾക്കു പരിഗണിച്ച് മാർപ്പാപ്പ കേരളത്തിൽ എത്തുമെന്നാണ് സൂചനയും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയയിടങ്ങളിലും മാർപ്പാപ്പ സന്ദർശനം നടത്തിയ കാര്യം മോദിക്കും മുമ്പിൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ മോദിയും പാപ്പയും നേരിട്ട് കാണുമ്പോൾ ഇക്കാര്യം ആവശ്യപ്പെടണമെന്നാണ് രാജ്യത്തെ ക്രൈസ്തവർ ആഗ്രഹിക്കുന്നതെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലിക്കാപ്പിളി പറഞ്ഞു ശനിയാഴ്ച ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയോടെയാണ് മോദിയും മാർപ്പാപ്പയും അരമണിക്കൂർ തമ്മിൽ കാണുക മോദിയോട് മാർപ്പാപ്പ എന്തെങ്കിലും പ്രത്യേക വിഷയം ഉന്നയിക്കുമോ എന്നാണ് സഭകൾ ഉറ്റുനോക്കുന്നതും കർണാടക സർക്കാരിന്റെ നിർദ്ദിഷ്ട മതപരിവർത്തന ബില്ലിനെതിരെ ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മഖാഡോ രംഗത്തു വന്നിരുന്നു ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് സർവേ നടത്താൻ അവിടുത്തെ പിന്നോക്കക്ഷേമ വകുപ്പിന് നൽകിയ നിർദ്ദേശവും വിവാദമായി ഇതിനെതിരെ മക്കാഡോ നടത്തിയ പ്രസ്താവന വത്തിക്കാൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ വത്തിക്കാൻ ന്യൂസിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തെങ്കിലും പറയുമോ എന്നാണ് അറിയാനുള്ളത് ഗോവ മണിപ്പൂർ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ മോദി മാർപ്പാപ്പ കൂടിക്കാഴ്ച ബി ജെ പിയെ ആഹ്ലാദിപ്പിക്കുന്നതാണ് രണ്ടിടത്തും ക്രൈസ്തവർ നിർണായക ശക്തികൾ തന്നെയാണ്